കൺഗ്രാജുലേഷൻസ്. ഇലക്ട്രിസിറ്റി ബോർഡ് എഞ്ചിനീയർ തിരുമൽപാടിന്റെ കേസ് അന്വേഷണം നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഡി ജി പിയുടെ സ്പെഷ്യൽ ഓർഡർ. എ സി പിയുടെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി സീരിയലൈസ് ചെയ്യാൻ പത്രങ്ങൾ ഇപ്പോഴേ കോളം വഹിച്ചിട്ട് കാത്തിരിക്കുകയായിരിക്കും. തുടങ്ങിക്കോടോ കാവടിയാട്ടം. മാഡം എന്നെ തെറ്റിദ്ധരിക്കരുത്, ഇതിൽ ഔട്ട് ഓഫ് ദി വേ ആയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സി എം നേരിട്ടെടുത്ത തീരുമാനമാണ്. ചെയ്തു തരുവാൻ കളിയറിയാവുന്നവർ പുറകിലുണ്ടാകുമ്പോ നിങ്ങളൊന്നും ചെയ്യണ്ട. കിട്ടേണ്ടത് കിട്ടേണ്ട സമയങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കും. തരുമ്പോ കൈ നീട്ടി വാങ്ങി തരുന്നവരുടെ കാല് നക്കുക. നക്കുന്നത് പ്രേമിക്കുന്ന പെണ്ണിന്റെ കാലാവുമ്പോ അതിന് സുഖവും അതിനും കൂടും അല്ലേ. ഫ്രസ്ട്രേഷനും ജലസുമാണ് നിങ്ങൾക്ക്. പ്രായം പറഞ്ഞിട്ട് ആൺ കരുത്ത് അറിയാത്തതിന്റെ ഇവിടെ വന്ന് ചാർജ് എടുത്ത അന്ന് മുതൽ കാണുന്നതാണ് നിങ്ങളുടെ ഈ ചൊറിച്ചിൽ. അതിന് എന്റെ കയ്യിൽ മരുന്നില്ല. ഐ എം സോറി മാഡം, ഐ ക്യാൻ ഡു നത്തിങ് അബൌട്ട് ഇറ്റ്. ഈ തൊപ്പിയും തലയിൽ വെച്ച് ഈ കസേരയിൽ ഇരിക്കാൻ നിങ്ങൾക്ക് യാതൊരു യോഗ്യതയില്ല. ഒരു തരം തേർഡ് റേറ്റ് ചീപ്പ് മെന്റാലിറ്റിയാണ് നിങ്ങൾക്ക്. ആർക്കോ വേണ്ടി തുള്ളുന്ന വേസ്റ്റ് നിറച്ച റബ്ബർ പാവ. അങ്ങനെ ഒരു പാവയുടെ മോസ്റ്റ് ഒബീഡിയൻ സബോർഡിനേറ്റ് ആയി വാപത്തി നിൽക്കാൻ എന്നെ കിട്ടില്ല. ഇറ്റ്സ് വൈ യുവർ കൈൻഡ് ഇൻഫർമേഷൻ മാഡം കമ്മീഷണർ. ഒന്ന് കാണാനാണ് ഞങ്ങൾ വന്നത്. അയ്യോ സാർ, പട്ടികളൊന്നും പ്രസവിച്ചിട്ടില്ല. ഇപ്രാവശ്യം ഒന്നിനെയും ക്രോസ് ചെയ്യേണ്ടതാണ് മോളിൽ നിന്നുള്ള ഓർഡർ. പട്ടിക്കുട്ടിയല്ല, അബൂട്ടിയെ കൊണ്ടുവാനാണ് ഞങ്ങൾ വന്നത്. സാധാരണ എന്നെ ഏമാമാർ കാണാൻ വരുന്നത് പട്ടി പറ്റോ അല്ലെങ്കിൽ ഇവിടെ നിന്നുണ്ടെ പട്ടിക്കുഞ്ഞ് പെരെ തീർന്നു, അതിന് സൈക്ലോൺ കൊടുക്കണോ മൈക്ലോൺ കൊടുക്കണോ എന്നൊക്കെ ചോദിക്കാനാണ്. അതുകൊണ്ട് ചോദിച്ചാണ് സാർ, ക്ഷമിക്കണം. എഞ്ചിനീയർ തിരുൽപാടിന്റെ മകളെ സന്വേഷിക്കുന്നത് സാറാണ്. ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ അബൂട്ടിയും കൂടെ വേണം. സോറി സാർ, ടീമിൽ കോറം തേക്കാനാണെങ്കിൽ എന്നെ ഒഴിവാക്കണം. സബ് ഇൻസ്പെക്ടർ അബൂട്ടിയാണ് എനിക്ക് വേണ്ടത്, അതുകൊണ്ടാണ് തേടി ഇങ്ങോട്ട് വന്നത്. സേവിയറാണ് നിങ്ങളെ റെക്കമെൻഡ് ചെയ്തത്. നിങ്ങളുടെ സർവീസ് റെക്കോർഡ് ഞാൻ ശ്രദ്ധിച്ചു. വല്ലച്ചറ കൊലക്കേസ് നിങ്ങൾ അന്വേഷിച്ചതും വെറും 4 ദിവസം കൊണ്ട് തെളിയിച്ചതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. റിയലി എ ഹെഡ് വിത്ത് ബ്രെയിൻ. താങ്ക് യു സർ. അതുകൊണ്ടാണല്ലോ എന്നെ ഇവിടുത്തെ പോലീസ് പറ്റിയുടെ ചെല്ലും പേനും പിറക്കാൻ നിയോഗിച്ചത്. പട്ടി നമുക്ക് ഹറാമാണെങ്കിലും ഹലാക്കാക്കില്ല സാർ, നന്ദിയുള്ള വർഗമാണ്. അതൊക്കെ മറന്നേക്കുവാ ബൂട്ടി, നാളെ മുതൽ നമ്മൾ ഒരുമിച്ച് തുടങ്ങുന്നു ഒരു പുതിയ തുടക്കം. ബ്രണോ, നാളെ മുതൽ ഞാൻ വീണ്ടും നായ്ക്കളുടെ ഇടയിലേക്ക് പോവുകയാണ്. പടച്ചോൻ കാത്താൽ ഇനിയും ഇങ്ങോട്ട് തന്നെ വരും. പോട്ടെ മക്കളെ. കിട്ടിയോ മോനെ? എന്റെ മോനെ കൊന്ന ദുഷ്ടന്മാരെ കിട്ടിയോ? എന്നീശ്വരന്മാരെ, എന്നെ ഇട്ട് അവനെ കൊണ്ടുപോയല്ലോ. അവനെ കൊന്നതാ മോനെ, പാറുപടിക്കാർ അവനെ കൊന്നതാ, എനിക്ക് നിശ്ചയമുണ്ട്. അമ്മേ, അമ്മയ്ക്ക് നാട്ടിൽ പോവാമോ? ഞങ്ങൾ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ വന്നാണ്. തിരുമുൽപ്പാട് കേസിനെ സംബന്ധിക്കുന്ന ചില ഇൻഫർമേഷൻസ് ഞങ്ങൾക്ക് വേണം, അത് നിങ്ങൾ തന്നെ പറയണം. അകത്തേക്ക് ഇരിക്കാമല്ലോ. ആർ ഡി നായനാർ സാറാണ് ഇനി ഈ കേസ് അന്വേഷിക്കുന്നത്. അറിഞ്ഞു, പത്രത്തിൽ വായിച്ചു. സാറെങ്കിലും ഇത് തെളിയിക്കണം. സാറെങ്കിലും ഇത് തെളിയിക്കണമെന്ന് പറഞ്ഞാൽ മറ്റാരോ ഇത് തെളിയിക്കാൻ ശ്രമിച്ചിരുന്നില്ല എന്നല്ലേ? കമ്മീഷണർക്ക് എങ്ങനെയെങ്കിലും ഈ കേസ് വൈൻഡപ്പ് ചെയ്യാനായിരുന്നു താല്പര്യം. അതാണ് അവരുടെ താല്പര്യം തോന്നാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം? അവരങ്ങനെ പെരുമാറി. ഓ, തിരുമുൽപ്പാടിന് ജോലി സ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉള്ളതായി നിങ്ങൾക്കറിയാം? കോൺട്രാക്ടേഴ്സ്, സുപ്പീരിയർ ഓഫീസേഴ്സ്, അങ്ങനെ ആരെങ്കിലും ആയിട്ട്? ഇല്ല സർ.
ശത്രുക്കൾ ആരെങ്കിലും? അങ്ങനെയൊന്നും ഉള്ളതായി എനിക്കറിയില്ല, എന്നോട് പറഞ്ഞിട്ടുമില്ല. എന്റെ ഭർത്താവ് ഒരു പാവമായിരുന്നു. ഓഹോ, പാവമായിരുന്നു എന്ന് വെച്ചാൽ നിങ്ങളുടെ പാവയായിരുന്നു എന്നർത്ഥം അല്ലേ? അല്ല. ആഴ്ചയിൽ 6 ദിവസവും തിരുമുൽപ്പാട് ഒറ്റയ്ക്ക് പവർ ഹൗസിലെ ക്വാർട്ടേഴ്സിലായിരുന്നു താമസം അല്ലേ? അതെ. പിന്നെ എപ്പോഴാ നിങ്ങൾ പരസ്പരം കണ്ടിരുന്നത്? ശനിയാഴ്ച ഈവനിംഗ് വരും, തിങ്കളാഴ്ച കാലത്ത് പോകും. ഭാര്യയായിരുന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ക്വാർട്ടേഴ്സിൽ പോയി താമസിച്ചില്ല? അതോ ഇനി നിങ്ങൾ തമ്മിൽ വല്ല അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ടാ ഞാൻ ഇവിടെ താമസിച്ചിരുന്നത്? അതൊരു കാരണമാക്കി നിങ്ങൾ ഒഴിഞ്ഞു മാറുകയായിരുന്നില്ലേ? അല്ല. സത്യം പറയണം, നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഒരു പരാജയമായിരുന്നില്ലേ? കുട്ടികളില്ലാത്തതുകൊണ്ട് ഭർത്താവിനോട് നിങ്ങൾക്ക് വെറുപ്പായിരുന്നില്ലേ? ഇല്ല. സംഭവ ദിവസം, അതായത് കൊല്ലപ്പെട്ട ദിവസം, തിരുമുൽപ്പാട് കൊണ്ട് ഫോൺ ചെയ്തിരുന്നു. നിങ്ങൾ അങ്ങോട്ട് ഫോൺ ചെയ്തിരുന്നു? ചെയ്തിരുന്നു. എന്തിന്? വരുന്ന സമയം കഴിഞ്ഞിട്ടും കാണാത്തപ്പോ ഞാൻ ഡാൻസ് സെറ്റ് ഓഫീസിലേക്ക് ഫോൺ ചെയ്തു. ഉച്ചയ്ക്ക് അവിടുന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? രാംദാസ്. പറഞ്ഞു. ആരായി രാംദാസ്? അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന എഞ്ചിനീയറാ. അയാളുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം? ഫാമിലി ഫ്രണ്ട്. വെറും ഫാമിലി ഫ്രണ്ട്? അതിലപ്പുറം ഒന്നുമില്ല? ചോദിച്ചതിന് ഉത്തരം പറയുക. ഇല്ല. ആരാണ് സംഭവം ഇവിടെ ആദ്യം വന്ന് അറിയിച്ചത്? കമ്മീഷണർ. ഭർത്താവിന്റെ മരണത്തിൽ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ട്. പോലീസിനെ, അവരിത് തെളിയിക്കില്ല. അങ്ങനെ തോന്നാൻ കാരണം? എനിക്കറിയാം. ഭർത്താവിനെ കൊന്നത് പോലീസ് ഒരിക്കലും തെളിയിക്കില്ലെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും വാക്ക് തന്നിട്ടുണ്ടോ? അതോ ഇനി നിങ്ങൾ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? അനാവശ്യമായ തോന്നലുകളൊന്നും വേണ്ട. ഈ കേസ് തെളിയും, തെളിയിക്കും. ആവശ്യമുള്ളപ്പോഴൊക്കെ ഞങ്ങൾ വരും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായാലും അന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെ തിരുമുൽപ്പാട് വീട്ടിലേക്ക് പോയി എന്നുള്ളത് രാംദാസിന് ഉറപ്പാണല്ലോ. പിന്നെ മാറ്റി പറയരുത്. ഇല്ല സർ, കോടതി മൊഴി മാറ്റി പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇവരൊന്നും പറയുന്ന കാര്യമാക്കേണ്ട. അടിയും. ഐ ആം ഡാം ഷുവർ സർ, കാരണം 2 മണി സാർ അടിച്ചു കഴിഞ്ഞ് തിരുമുൽപ്പാട് സാർ ഇറങ്ങും. ഇപ്പൊ പുറപ്പെട്ടാൽ ഒരു 5-5.5 മണിയോടുകൂടി വീട്ടിലെത്താമെന്നും പറഞ്ഞിരുന്നു. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലടോ. ഇവർ തന്റെ മൊഴിയെടുക്കാൻ വന്നതാ, അങ്ങോട്ട് മൊഴി കൊടുക്ക. സർ പ്ലീസ്. രാംദാസ്, രാംദാസ് ഇവിടെ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ജോയിൻ ചെയ്തിട്ട് എത്ര കാലമായി? 4 വർഷം. ഈ 4 വർഷമായിട്ട് തിരുമുൽപ്പാടിനെ എനിക്കറിയാം. എന്ത് വാ പറയാടോ തനിക്കതിനെ പറ്റി? സർ, ഞാൻ ചോദിച്ചത് രാംദാസിനോടാണ്. ഉത്തരവും രാംദാസ് തന്നെ പറയണം. ഐ ഹോപ്പ് യു ഗെറ്റ് മീ. പറയൂ രാംദാസ്. സർ, പുള്ളിക്ക് ഒരു പോസ്റ്റ് ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരുന്നില്ല. ചീഫ് എഞ്ചിനീയർ ആയിരുന്നിട്ട് കൂടെ ഈ അടുത്തിടയ്ക്കാണ് സ്വന്തമായിട്ട് ഒരു വാഹനം വാങ്ങിയത്. അതും പുള്ളിക്കാരുടെ വൈഫിന്റെ നിർബന്ധം കൊണ്ടാ. എന്നാ അയാളെ വൈഫ് തന്നോട് പറഞ്ഞോ? വൈഫല്ല, തിരുമുൽപ്പാട് സാർ തന്നെ പറഞ്ഞു. വാ. തിരുമുൽപ്പാടിനെ അന്ന് ആരൊക്കെ ഫോൺ ചെയ്തു രാംദാസ് പറഞ്ഞത്? ആദ്യം പവറോണിൽ നിന്ന്, പിന്നെ സീമ എന്ന് പറഞ്ഞ സ്ത്രീ. സീമ ആരും വിളിച്ചോന്ന് പറഞ്ഞില്ലല്ലോ സാർ. പറഞ്ഞില്ല, പക്ഷെ ഇപ്പൊ പറഞ്ഞു. ആരായി സീമ? മരിച്ചുപോയ ഏ രഘുവിന്റെ ഭാര്യ. എപ്പോഴും വിളിക്കാറുണ്ട്, ഇടയ്ക്കൊക്കെ. ആ ശരി രാംദാസ്, താങ്ക് യു സാർ. അബൂട്ടി, അടുത്തത് ബോർഡ് മെമ്പർ മൂസ. മൂസ എങ്ങനെ കാണാൻ പറ്റില്ല, അതിന് അപ്പോയിന്റ്മെന്റ് എടുത്ത് അങ്ങ് വൈദ്യുതി പോകാൻ വന്നേക്കും. അതെ, ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങളുടെ സൗകര്യത്തിന്, അല്ലാതെ അവന്റെ മറ്റേ. ഞങ്ങൾ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചിട്ട് വിജിലൻസ് ഏജിയെ കാര്യമായിട്ട് വന്ന് കണ്ടോളാം സാർ.